കോഴിക്കോട് ഏലത്തൂരിൽ സാനിറ്റൈസർ എന്ന വ്യാജേനെ കുപ്പിയിലെ ദ്രാവകം കയ്യിൽ പുരട്ടി നൽകി കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. എരിഞ്ഞിക്കൽ കുളങ്ങര വീട്ടിൽ അബ്ദുൾ അസീസിന്റെ മകൻ ഹബീൽ ഷാമിനിയാണ് അപരിചിതൻ കാറിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ശനിയാഴ്ച രാവിലെ 8:30 സംഭവം. എരിഞ്ഞിക്കൽ മോക്കൂർ റോഡിലെ മുളിയാർനടയിൽ വയലിനടുത്തായ വീടിന് സമീപത്ത് കൂട്ടുകാരെ കാത്തിരിക്കുകയായിരുന്നു 6-ാം ക്ലാസ്സുകാരൻ. തുടർന്നാണ് തന്റെ അടുക്കലേക്കെത്തിയ അപരിചിതൻ തന്റെ കൈവശം പുതിയ ഒരു തരം സാനിറ്റൈസർ ഉണ്ടെന്ന് പറഞ്ഞ് കുപ്പിയിലെ ദ്രാവകം കയ്യിൽ പുരട്ടാൻ നിർബന്ധിച്ചതും. എന്നാൽ ഇതിൽ സംശയം തോന്നിയ കുട്ടി കുപ്പിയിലുള്ള ദ്രാവകം കയ്യിൽ പുരട്ടാൻ വിസമ്മതിച്ചിരുന്നു. ഇതോടെ അപരിചിതൻ തന്റെ ബാഗിൽ നിന്നും ഒരു പാക്കറ്റ് പലഹാരമെടുത്ത് കുട്ടിക്ക് നൽകി. കുട്ടി ഇത് വാങ്ങാനും വിസമ്മതിച്ചതിനിടയിൽ ചുവപ്പ് നിറമുള്ള ഒരു കാർ വേഗത്തിൽ വന്നു നിന്നു. എന്നാൽ പെട്ടെന്ന് പേടിച്ചു വിരണ്ട കുട്ടി സൈക്കിളുമായി വീട്ടിലേക്ക് രക്ഷപ്പെടുന്നതിനിടയിൽ കാർ കുട്ടിയെ പിന്തുടർന്നു. സൈക്കിൾ റോഡരികിലിട്ട് പിതാവിന്റെ സഹോദരന്റെ വീട്ടിലേക്ക് ഓടിക്കേറി ഗേറ്റടച്ചതിനിടെയാണ് കുട്ടി രക്ഷപ്പെട്ടത്. അതിനിടയിൽ കാർ തിരികെ വരികയും കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആദ്യം കണ്ട അപരിചിതനായ ആൾ കാറിൽ കയറി പോവുകയുമായിരുന്നു. മോഗാവൂർ ബൈപ്പാസിലേക്കാണ് കാർ പോയത്. കാറിന്റെ ഗ്ലാസിൽ പൂർണ്ണമായും കൂളിംഗ് പേപ്പർ ഒട്ടിച്ചിരുന്നതായും ഗ്ലാസ് താഴ്ത്തിയപ്പോൾ കാറിനുള്ളിൽ വലിയ ഒരു നായയെ കണ്ടതായും കുട്ടി പറയുന്നു. റോഡരികിലിട്ട സൈക്കിൾ പിന്നീട് സമീപത്തെ അടച്ചിട്ട വീട്ടിനകത്തു നിന്നും കണ്ടെടുത്തു. കൺട്രോൾ റൂം പോലീസും ഏലത്തൂർ പോലീസും സ്ഥലത്തെത്തി പരിശോധനയും നടത്തി. അതേസമയം ഇതിനു മുമ്പും കോഴിക്കോട് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകൽ ശ്രമം നടന്നിരുന്നു. അലങ്കാര മത്സ്യം നൽകാമെന്ന് പറഞ്ഞ് കുറ്റിച്ചിറയിലെ രണ്ടിടങ്ങളിൽ നിന്നായി 4 കുട്ടികളെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. കൊലക്കേസിൽ കുറ്റവിമുക്തനായ യുവാവിന് പങ്കുള്ളതായാണ് പ്രധാനമായും സംശയിക്കുന്നത്. കുട്ടികളും നാട്ടുകാരും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളുടെ പങ്ക് പോലീസ് അന്വേഷിക്കുന്നത്. സൈക്കിളിലെത്തിയ യുവാവ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികളെയാണ് മത്സ്യം നൽകാമെന്ന് പറഞ്ഞ് ഗുജറാത്തി സ്ട്രീറ്റിലേക്ക് കൊണ്ടുപോയത്. ഈ സമയം സൈക്കിളിൽ വരികയായിരുന്ന മറ്റൊരു കുട്ടിയെയും ഒപ്പം കൂട്ടിയിരുന്നു. ഗുജറാത്ത് സ്ട്രീറ്റിലെത്തിയിട്ടും മത്സ്യം നൽകാതായതോടെ 2 കുട്ടികൾ തിരിച്ചു പോവുകയും ചെയ്തു. ഇവിടെ നിന്ന് മറ്റൊരു കുട്ടിയെ പിടിച്ചുവെക്കാൻ നോക്കിയപ്പോൾ കുതറി ഓടുകയായിരുന്നു. അതേസമയം യുവാവ് വന്ന സൈക്കിൾ കണ്ടെത്തിയതായാണ് വിവരം. സംഭവത്തിൽ ടൗൺ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു. അതേസമയം കേരളത്തിനകത്തും പുറത്തുമായി പ്രവർത്തിക്കുന്ന വൻ മാഫിയ സംഘങ്ങളാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. തമിഴ്നാട്, ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സംഘങ്ങളാണിത്. 1-2 രാത്രി കേരളത്തിൽ തങ്ങി മോഷണവും ഭിക്ഷാടനവും മറ്റും നടത്തിപ്പോകുന്നു എന്നതിനാൽ തന്നെ ഇവരെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ പോലീസിനും ലഭ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. വിവിധ ജംഗ്ഷനുകളിലും ദേശീയപാതകളിലും കൗതുക വസ്തുക്കൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിൽക്കാൻ കുട്ടികളുമായി ഇറങ്ങുന്ന സ്ത്രീകൾക്ക് പിന്നിൽ ഒരു വലിയ സംഘമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ബാലഭിക്ഷാടനം വിലക്കിയതോടെ കുട്ടികളെ ഉപയോഗിച്ചുള്ള വഴിയോര വിൽപ്പനയാണ് ഈ സംഘം നടത്തുന്നത്. അമ്മയും കുഞ്ഞിനെയും പൊരിവേലത്ത് റോഡിലിറക്കി നിർത്തി വാഹനങ്ങളിലെ സൺഷൈനും കുടയുമൊക്കെ വിൽക്കുമ്പോൾ സഹതാപത്തിന്റെ പേരിൽ ആളുകൾ വാങ്ങും. ഭിക്ഷാടനത്തിലെന്നതുപോലെ ഈ വിൽപ്പനയുടെ പേരിലും പണത്തിന്റെ അധിക ഭാഗവും പോകുന്നത് മറ്റു ചിലരുടെ പോക്കറ്റുകളിലേക്കാണ്. അതിനാൽ തന്നെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത് വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ രക്ഷിതാക്കൾക്കായി പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത് പൊതുവെ വാഹനങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അറിയാത്ത വാഹനങ്ങളിൽ കുട്ടികളോട് കയറരുതെന്ന് പ്രത്യേകം പറയുക. കൂടാതെ ഈ തട്ടിപ്പ് സംഘം കുട്ടികളെ വിശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള കള്ളങ്ങൾ പറഞ്ഞായിരിക്കും കുട്ടികളെ വാഹനത്തിൽ കയറ്റുന്നത്. അതിനാൽ തന്നെ രക്ഷിതാക്കൾ കുട്ടികൾക്ക് പ്രത്യേക തരത്തിലുള്ള ഒരു സീക്രട്ട് കോഡ് പഠിപ്പിച്ചു കൊടുക്കുക. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വരുന്നയാൾ ഈ സീക്രട്ട് കോഡ് പറഞ്ഞാൽ മാത്രമേ കുട്ടി അയാൾക്കൊപ്പം പോകാൻ പാടുള്ളൂ എന്നും നിർദ്ദേശിക്കുക. അടുത്ത കാര്യം, കുട്ടികളെ നിങ്ങളുടെ മൊബൈൽ ഫോൺ നമ്പർ തീർച്ചയായും പറഞ്ഞ് പഠിപ്പിക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിരവധി സന്ദർഭങ്ങളിൽ അത് വളരെയധികം ഉപയോഗിക്കപ്പെടും. മാതാപിതാക്കൾ ജോലിക്ക് പോകുന്നതിനാൽ കുട്ടികൾ മാത്രം വീട്ടിലുള്ളവരാണെങ്കിൽ ജനലിലൂടെ ആരാണ് വന്നതെന്ന് ഉറപ്പുവരുത്തി അറിയുന്ന ആളുകൾ മാത്രമാണെങ്കിൽ കതക് തുറക്കുക. ഇതുകൂടാതെ അയൽവാസികളുടെ നമ്പർ കുട്ടിക്ക് അറിയാവുന്ന രീതിയിൽ വീട്ടിൽ എവിടെയെങ്കിലും എഴുതി വെക്കുകയും വേണം. ഈ പറഞ്ഞ നിർദ്ദേശങ്ങളാണ് പൊതുജനങ്ങളിലേക്കായി പോലീസ് ഷെയർ ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.